വർമാരെ ദൈവനാമത്തിൽ വന്ദനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇസ്രായേലും ദൈവസഭയും എൻഡ് ടൈംസിൽ വരാൻ പോകുന്നു എന്ന് ദൈവവചനം പറയുന്ന ചില കാര്യങ്ങളും കൂടി നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്ന് പൂർണ്ണമായിട്ട് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കില്ല, അടുത്ത ദിവസങ്ങളിലൂടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവം ഇസ്രായേലിനെ ദൈവം എന്തിന് തിരഞ്ഞെടുത്തു, ദൈവിക പദ്ധതി എന്തായിരുന്നു, ഇപ്പോൾ അവരുടെ സ്ഥിതി എന്താണ് എന്നുള്ളതും, പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ഭാവി കാലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവസഭയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിരിക്കും ചിന്തിക്കുന്നത്. ആദ്യമായി നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ ദൈവം എന്തിനാണ് തിരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ അവരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ അവനെ പറ്റിയുള്ള ഉദ്ദേശം മുതൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലും 8-ാം സങ്കീർത്തനത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം നമ്മൾ മുമ്പ് പലപ്പോഴും ചിന്തിച്ചതുപോലെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായി ഭൂമിയിൽ ദൈവത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റൂള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യന പദ്ധതിയിൽ നിന്ന് വീണുപോയി, നമുക്കറിയാവുന്ന പോലെ. എന്നാൽ അപ്പോൾ തന്നെ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ടൊരു ദൈവിക പദ്ധതി ദൈവം പ്രഖ്യാപിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ. അപ്പോൾ ആ പ്രഖ്യാപനത്തിൽ തന്നെ ദൈവം ഒരു സന്തതി വരുന്നുവെന്നും ആ സന്തതിയിൽ കൂടി ദൈവം മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസിലേക്ക് റെസ്റ്റോർ ചെയ്യും എന്നുള്ള വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം കഴിയുന്ന അത് മുതൽ തന്നെ പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളും ഈ സന്തതിയെ കുറിച്ചുള്ളതാണ് പറയുന്നത്. അത് യേശു ക്രിസ്തു പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും സങ്കീർത്തന പുസ്തകങ്ങളിലും തന്നെ കുറിച്ചാണ് എഴുതിയിരുന്നത് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അന്നേരം അത് ബാക്കി അന്ന് മുതൽ പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളിലും പല കാര്യങ്ങളും പഴയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം ആ ത്രെഡ് അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്നത് യേശു ക്രിസ്തു എന്ന ആ വാഗ്ദത്ത സന്തതിയെ പറ്റിയാണ്. നമുക്കറിയാവുന്ന പോലെ ആദമിന്റെ വീഴ്ചയ്ക്ക് ശേഷം ആദമിന് 2 കുട്ടികൾ കായേനും ഹാബേലും ഉണ്ടാകുന്നു. അതിൽ കായേൻ ഹാബേലിനെ കൊല്ലുന്നു. അതിനുശേഷം കായേന്റെ വംശപരമ്പര കുറച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പിന്നീട് അത് തുടരുന്നില്ല. കാരണം യേശു ക്രിസ്തുവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് ശേത്തിൽ നിന്നാണ് ആദമിന്റെ വംശപരമ്പര തുടരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ശേത്ത് തുടങ്ങി നോഹ വരെയുള്ള ആ വംശാവലിയാണ് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപം കാരണം ദൈവം ശേത്തിന്റെ ജനറേഷനിലുള്ള നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം നിലനിർത്തിയിട്ട് ആ വ്യക്തിയെയും കുടുംബത്തെയും മാത്രം ഭൂമിയിൽ നിലനിർത്തിയിട്ട് അത് ദൈവത്തിന്റെ സന്തതി വരാൻ വേണ്ടിയിട്ടും മനുഷ്യവർഗം നിലനിൽക്കാൻ വേണ്ടിയിട്ടും നോഹയെയും കുടുംബത്തെയും മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ മനുഷ്യവർഗത്തെയും നശിപ്പിക്കുന്നതായിട്ട് കാണും. അങ്ങനെ കായിന്റെ വംശവും അതിൽ പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെടുന്നു. പിന്നെ നോഹയുടെ ശേത്തിൽ കൂടിയുള്ള നോഹയുടെ വംശപാരമ്പര്യമാണ് തുടരുന്നത്. നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. അതിൽ ശേം എന്ന് പറയുന്ന മോശയുടെ മകൻ അനുഗ്രഹിക്കപ്പെടുന്നു, ഹാം എന്ന വ്യക്തി ശപിക്കപ്പെടുന്നു. ഹാമിന്റെ ഒരു റിബല്യനാണ് നമ്മൾ അവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. 10-ാം അധ്യായത്തിൽ ഈ 3 മക്കളുടെയും വംശാവലി കാണുന്നു. 11-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ അവിടെ ഒരു ദൈവത്തോടുള്ള മനുഷ്യന്റെ ഒരു റിബല്യൻ കാണുന്നു. അത് ബാബേൽ ബാബിലോൺ ഗോപുരം പണിയാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ദൈവത്തോടുള്ള ദൈവത്തോട് സമനാകാൻ തീരുന്ന മനുഷ്യന്റെ ഒരു ശ്രമമാണ് അവിടെ കാണുന്നത്. അതിനെപ്പറ്റി എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സസ് പഠിപ്പിക്കുന്നത് ഈ ഹാമിന്റെ മകനായിട്ടുള്ള നിമ്രോദിന്റെ നേതൃത്വത്തിലാണ് മനുഷ്യവർഗം ദൈവത്തിനെതിരെ ഉള്ള ഒരു പണി തുടങ്ങിയെന്നാണ്. കാരണം നിമ്രോദിനെ പറ്റി പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ നായാട്ടുവീരനായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് കാണുന്നത്. അന്നേരം ആ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങൾ ആ അധ്യായങ്ങളിലാണ് വിഗ്രഹാരാധന തുടങ്ങിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം അതുവരെയും കയ്യന്റെ കാര്യമാണെങ്കിലും ബാക്കിയുള്ള അനേക മനുഷ്യരുടെ കാര്യമാണെങ്കിലും അവിടെ നിന്നും വിഗ്രഹാരാധനയെ പറ്റി നമുക്കൊരു സൂചന പോലും കാണുന്നില്ല. എന്നാൽ ഈ ബാബേൽ ഗോപുരം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബാബിലോൺ ആ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഗ്രഹാരാധന തുടങ്ങുന്നതും അന്യദൈവാരാധന തുടങ്ങുന്നതും. അത് നിമ്രോദുമായിട്ട് ബന്ധപ്പെട്ടാണ്
തുടങ്ങുന്നതാണ് പറയപ്പെടുന്നത്. ഇതൊന്നും ബൈബിളിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്നാണ് ലോകത്തേക്ക് ആൾക്കാർ ചിതറിപ്പോകുന്നതും അങ്ങനെ ആ വിഗ്രഹാരാധന അന്യദൈവാരാധന ലോകം മുഴുവൻ വ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിലാകുമ്പോഴേക്കും നമ്മൾ പിന്നെ കാണുന്നത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതാണ്. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ തന്നെ ശേത്ത് മുതൽ അബ്രഹാം വരെയുള്ള വംശാവലി കാണുന്നു. നോഹയുടെ മകനായിട്ടുള്ള ശേത്ത് മുതൽ അബ്രഹാം വരെയുള്ള വംശാവലിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സോറി, ശേം മുതൽ അബ്രഹാം വരെയുള്ള വംശാവലി. അതായത് ഉൽപ്പത്തി പുസ്തകം 12-ൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുകയാണ്. എന്നാൽ ആ അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത് വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നാണ് എന്ന് ജോഷുവായുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണും. നേരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ൻ്റെയും 12-ൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് വിഗ്രഹാരാധന തുടങ്ങിയെന്നും അബ്രഹാമിന്റെ പിതാവ് ഒരു വിഗ്രഹാരാധിയായിരുന്നെന്നും ആ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുകയും ചെയ്യുന്നത്. കാരണം ദൈവം പിന്നീട് മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുന്നില്ല. കാരണം നോഹയുടെ തന്നെ ദൈവം പറഞ്ഞിരുന്നു മനുഷ്യന്റെ ദുഷ്ടത എത്ര വലുതാണെങ്കിലും മനുഷ്യനെ ഇനി നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നൊരു വിളിച്ചു വേർതിരിക്കലാണ്, കോളിംഗ് ഔട്ട് ആണ് അവിടെ കാണുന്നത്. അന്ന് തൊട്ട് ദൈവം മനുഷ്യനെ അവന്റെ ദുഷ്ടതയ്ക്ക് പൂർണ്ണമായിട്ട് നശിപ്പിക്കല്ല, അവിടെ നിന്ന് ദൈവത്തിന്റെ മക്കളെ ആ കൂട്ടത്തിൽ നിന്ന് വിളിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ വിളിയാണ്, അബ്രഹാമിനെ വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇസ്രായേലിന്റെ ഒരു ചരിത്രത്തിന്റെ തുടക്കം എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവിടെ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ അടുത്ത് പറയുന്ന ഒരു വലിയൊരു വാഗ്ദത്തമുണ്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രൊഫസിയും പ്രോമിസുമാണ്. അത് പിന്നെ ദൈവം ഒരു സത്യം ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് മുമ്പോട്ട് പോകാം. അവിടെ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ പറയുകയാണ്, 12-ൻ്റെ 1, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോമിസാണ്. ഇത് രണ്ട് രീതിയിലാണ് ഈ പ്രോമിസ് ഉള്ളത്. നമുക്കത് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ദൈവം വെളിച്ചം തരുന്നുണ്ട്. അതിൽ ഒന്ന്, അബ്രഹാമിനെ വ്യക്തിപരമായിട്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. അബ്രഹാമിന്റെ സന്തതി പരമ്പരകളിൽ കൂടി ദൈവം ലോകത്തെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇസ്രായേൽ എന്ന ജാതി, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന ജാതിയിൽ കൂടി ദൈവം ലോകത്തെ ആത്മീയമായിട്ട് അനുഗ്രഹിക്കും, ലോകത്തെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കുമെന്നും അബ്രഹാമിന്റെ ആത്മീയ സന്തതിയായ ഇസ്രായേൽ കൂടി വരുന്ന യേശു ക്രിസ്തു എന്ന സന്തതി വഴി ദൈവം ലോകത്തെ ആത്മീയമായിട്ട് അനുഗ്രഹിക്കുമെന്നാണ് ഈ പ്രവചനത്തിന്റെ അർത്ഥം. അതായത് ഒന്ന്, ലോകത്തിന് വരാൻ പോകുന്ന ഭൗതികമായിട്ടുള്ള നന്മകൾ അബ്രഹാമിന്റെ സന്തതിയിൽ കൂടി, 2, അബ്രഹാമിന്റെ സന്തതിയിൽ കൂടി ഭൂമിയിൽ ലോകത്തിലെ എല്ലാവർക്കും വരാൻ പോകുന്ന ആത്മീയമായിട്ടുള്ള അനുഗ്രഹം. ഇത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അതൊരു പ്രോമിസാണ് എങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഇതിന്റെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദമാക്കിയിട്ട് ഇതൊരു ഓത്തായി സത്യം ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവം എടുത്തു പറയുന്നുണ്ട്, ദൈവം വാഗ്ദത്തം കൊടുക്കുക മാത്രമല്ല സത്യം ചെയ്തതിനെ ഉറപ്പിക്കുകയും ചെയ്തു. നിരം ഉൽപ്പത്തി 12-ൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം, ആ പ്രോമിസാണ് ഉൽപ്പത്തി 22-ൽ ഒരു ഓത്തായി മാറുന്നു, ഒരു സത്യം ചെയ്യലായി മാറുന്നു. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് അനേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ ശേഷമാണ് ദൈവം പ്രോമിസ് അത് ഓത്താക്കി മാറുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്തം സത്യം ചെയ്യുമ്പോൾ ഉറപ്പിക്കുന്നതാക്കി ആണയിട്ട് ഉറപ്പിക്കുന്നതായിട്ട് മാറ്റുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഇടയിൽ അബ്രഹാം പല പല ടെസ്റ്റുകളിൽ കൂടി കടന്നുപോയി. ഈ ടെസ്റ്റുകളുടെ ഓരോന്നിന്റെയും റിസൾട്ട് ആയിട്ടാണ് ദൈവത്തിന്റെ ഈ വാഗ്ദത്തം അവസാനം അത് മാറ്റമില്ലാത്ത ഒരു ഉറപ്പായി തീരുന്നത്. നമുക്ക് അതിലേക്ക് നമുക്ക് പോകാം. ഇതായിരുന്നു ദൈവത്തിന്റെ അബ്രഹാമിനെ പറ്റിയുള്ള വാഗ്ദത്തം. ഇസ്രായേൽ എന്ന ജാതിയെ പറ്റിയും യേശു ക്രിസ്തു എന്ന സന്തതിയെ പറ്റിയുള്ള വാഗ്ദത്തം അതാണ്. അതിന് തൊട്ട് പുറകെ തന്നെ അബ്രഹാമിന്റെ ആദ്യത്തെ ടെസ്റ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ
അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഒരു സെപ്പറേഷനാണ്. നമുക്കറിയാം ഈ ലോത്തിനെ ദൈവം വിളിച്ചതല്ല, ലോത്തിന് ദൈവം വാഗ്ദത്തം ഒന്നും കൊടുത്തതല്ല, ലോത്ത് അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ രണ്ടുപേരും സമ്പന്നരായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് കൂടി ഒരുമിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. അന്നേരം അബ്രഹാം ലോത്തിന്റെ അടുത്തൊരു ഓപ്ഷൻ വെക്കുകയാണ്. അതാണ് അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒമ്പതാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 13:9, ദേശമെല്ലാം നിന്റെ മുൻപാകെയല്ലയോ, എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ നീ ഞാൻ ഇടത്തേക്ക് പൊക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് തലപൊക്കി നോക്കി യോർദാനേരിയയുള്ള പ്രദേശമൊക്കെയും നീരോട്ടുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു എന്ന് പറയും. അന്നേരം വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ദേശമാണ് എന്ന് ലോത്ത് തന്റെ കവച്ചസ്നെസ്സിൽ കണ്ടെത്തി തന്റെ തലപൊക്കി നോക്കി ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാം അതിനെ വിട്ടുകൊടുക്കുന്നു. ഇത് വലിയൊരു ടെസ്റ്റാണ്. ഇത് വലിയ എല്ലാ ദൈവമക്കളുടെയും മുമ്പിൽ ദൈവം പല ദൈവിക വാഗ്ദത്തങ്ങളും ഉറപ്പിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന വലിയൊരു ടെസ്റ്റാണ് മെറ്റീരിയൽ ബ്ലെസ്സിംഗ് വെച്ചുള്ള ടെസ്റ്റ്. ഇല്ലെങ്കിൽ മെറ്റീരിയൽ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഉള്ള ഇടപാടിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ദൈവം ടെസ്റ്റ് ചെയ്യുന്നു. ദൈവം ഇതിനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ജോലിസ്ഥലത്തായിരിക്കാം, മറ്റ് പലരുമായിട്ടും നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ദൈവമക്കളായതുകൊണ്ട് വിട്ടുകൊടുക്കേണ്ടി വരും. ഇതൊരു ഒരു വലിയൊരു ടെസ്റ്റായിട്ട് തന്നെ ദൈവം വയ്ക്കുകയാണ്. ഈ ടെസ്റ്റിന്റെ റിസൾട്ടായിട്ടാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം ഉറപ്പിക്കാനായിട്ട് പോകുന്നത്. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് ഒന്നും നോക്കിയിട്ടല്ല, ദൈവം ഒരു യോഗ്യതയും നോക്കാതാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്. പക്ഷെ തെരഞ്ഞെടുത്തതിന് ശേഷം ദൈവം തന്റെ ഒരു പ്രതിപുരുഷനായി അബ്രഹാമിനെ നിർത്തുന്നതിന് മുമ്പ് ദൈവം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ടെസ്റ്റ് മെറ്റീരിയൽ ടെസ്റ്റാണ്. അത് അബ്രഹാമിന് തന്നെ കുടുംബത്തിലുള്ള വ്യക്തിയുമായിട്ടുള്ള ടെസ്റ്റാണ്. അബ്രഹാം അതിൽ ആ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ലോത്തിന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ലോത്തിന് വിട്ടുകൊടുക്കുകയാണ്. ലോത്ത് ഇതിനെ ഗ്രാബ് ചെയ്തുകൊണ്ട് അബ്രഹാമിന്റെ അടുത്ത് നിന്ന് പോവുകയും ചെയ്യണം. ലോത്ത് അബ്രഹാമിനെ അവിടെ വെച്ച് തന്നെ സെപ്പറേറ്റ്, ലോത്തും അബ്രഹാമോട് സെപ്പറേറ്റ് ആവുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിയുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14 വാക്യം, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അവിടെ നമ്മൾ 10 വാക്യത്തിൽ ലോത്ത് തലപൊക്കി ഇതെല്ലാം നോക്കിയെങ്കിൽ, ലോത്ത് ഇതിനെ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയാണ്, നീ ഇനി തലപൊക്കി നോക്കുക, നീ ഈ ദേശം ചുറ്റും നോക്കുക, എന്നിട്ട് ഈ ദേശമൊക്കെയും നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും നിനക്ക് എണ്ണാം. നീ പുറപ്പെട്ട ദേശത്ത് നിറുകയും കൂടുകയും സഞ്ചരിക്കുക, അത് നിനക്ക് തിരുവെന്ന് പറയാണ്. പിന്നെ വീണ്ടും അബ്രഹാമിന്റെ സന്തതി പരമ്പര്യപരികളെ കുറിച്ച് ഇല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തമാണ് പറയുന്നത്. ഈ ദേശം മുഴുവൻ നിനക്ക് തരും. ഇതിന്റെ ഡീറ്റെയിൽ വീണ്ടും ആ ദേശത്തിന്റെ അതിരുകൾ പോലും ദൈവം പിന്നീട് പറയുന്നുണ്ട്. അന്നേരം ലോത്ത് ഇതെല്ലാം ഗ്രാബ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ലോത്തിന്റെ വംശാവലി നമുക്കറിയത്തില്ല. ലോത്തിന്റെ വംശാവലി നഷ്ടപ്പെട്ടു പോയി, ലോത്തിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അബ്രഹാമിന്റെ വംശാവലി നിലനിൽക്കുകയും അബ്രഹാമിന്റെ സന്തതികൾക്ക് ആ ദേശം ദൈവം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ അത് കാണും. കാരണം ഞാൻ പറഞ്ഞത് ഈ ടെസ്റ്റിന് ശേഷമാണ് ദൈവം ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ പറഞ്ഞ ആ വാഗ്ദത്തത്തിന്റെ ആ ഡീറ്റെയിൽസ് വിശദീകരിക്കുന്നത്. ഉൽപ്പത്തി 12 വളരെ ചുരുക്കമായിട്ട് അത് പറഞ്ഞെങ്കിൽ ഇവിടെ അതിന്റെ കുറച്ചുകൂടിയുള്ള ഡീറ്റെയിൽസ് ചെയ്താണ് അവർക്ക് ഈ ദേശം കൊടുക്കുമെന്നും അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുക. 14 അധ്യായത്തിൽ ഈ ലോത്തിനെ ചില രാജാക്കന്മാർ ആക്രമിച്ചിട്ട് കീഴടക്കുന്നു, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ 14 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാമിന് വീണ്ടും അടുത്തൊരു ടെസ്റ്റ് വരികയാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് സോദോം രാജാവിന്റെ അടുത്താണ്. സോദോം എന്ന് പറയുന്നത് ഈ ലോകത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ആ സോദോം രാജാവ് അബ്രഹാമിനോട് തുടങ്ങാൻ അതിന്റെ ചരിത്രം നമുക്കറിയാവുന്ന അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതിന്റെ 18 വാക്യം മുതൽ രണ്ട് രാജാക്കന്മാരെ അവിടെ കാണുന്നുണ്ട്. ഒന്ന് ശാലേം രാജാവായിട്ടുള്ള മൽക്കീസേദെക്കും മറ്റേത് സോദോമിന്റെ രാജാവ്. ഒന്ന് യേശു ക്രിസ്തുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് വേൾഡിന്റെ പ്രഭുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുകയാണ്, ശാലേം രാജാവായാലും മൽക്കീസേദെക്ക് അപ്പവും മീനും കൊണ്ട് വന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുന്നു, അത് മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു, അപ്പവും വീഞ്ഞും കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും എബ്രഹാലേഖനത്തിൽ നമ്മൾ വിശദീകരിച്ചാണ്, അതിനൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ സോദോം രാജാവ് പറയുകയാണ്, അതിന് സോദോം രാജാവ് പറയാണ്,
ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ സമ്പന്നരാക്കി എന്ന് നീ പറയാതിരിക്കുവാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് ഞാനൊന്നും എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈയൂർത്തി സത്യം ചെയ്യുന്നത്. ദൈവത്തെ അത്യുന്നത ദൈവം എന്ന് ദൈവം പരിചയപ്പെടുന്ന ലോർഡ് ഓഫ് മോസ്റ്റ് ഹൈ എന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെയാണ്. അത് മൽക്കീസേദെക്കാണ് പരിചയപ്പെടുത്തുന്നത്. നേരെ ദൈവം പറയാ, അബ്രഹാം പറയാണ്, നീ അല്ല എനിക്കിതെല്ലാം ഈ വിജയം തന്നത്, ദൈവമാണ് വിജയം തന്നത്, ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. നീ എന്നെ സമ്പന്നനാക്കിയത് പറയാതിരിക്കുവാൻ എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ ഒന്നും വേണ്ടെന്ന് പറയാം. നേരെ ലോകത്തിന്റെ ഒരു സമ്പത്തും ഇവിടെ അബ്രഹാം റിജക്ട് ചെയ്യുകയാണ്. അബ്രഹാമിന് മുമ്പിൽ ഓഫറായിട്ട് കൊണ്ടുവന്നപ്പോൾ അബ്രഹാം അതിനെ റിജക്ട് ചെയ്തിട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തണം, ദൈവം അത്യുന്നതനാണ് എന്നുള്ളത് മൽക്കീസേദെക്ക് പറഞ്ഞ അതേ കാര്യം അബ്രഹാം ഏറ്റുപറയാണ്. അബ്രഹാമിന് വിജയം കൊടുത്തത് ദൈവമാണ് എന്നുള്ളത് അബ്രഹാം റെക്കഗ്നൈസ് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി അതിനുശേഷം, ഇതിന് ബൈബിളിലെ വാക്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെയും അതിനുശേഷം അബ്രഹാമിന് ദൈവം ദർശനത്തിൽ ഒരാളെപ്പാട് കൊടുക്കണം. അവിടെ വീണ്ടും തന്റെ സന്തതികളെ പറ്റി നീ മുമ്പോട്ട് പോകുമ്പോൾ അഞ്ചാമത്തെ വാക്യം, നീ ആകാശത്തേക്ക് പോകുക, സന്തതികളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു, നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് കൽപ്പിച്ചു. അവനെ ഹോബിയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കപ്പെട്ടു. വീണ്ടും ഈ തന്റെ സന്തതികളെ പറ്റിയുള്ള, ഇല്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റി, ഇസ്രായേൽ ജാതിയെ പറ്റിയുള്ള ആ ഒരു പ്രോമിസ് ദൈവം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഒരു ഉടമ്പടിയിൽ കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ കുറുപ്രാവിനെ പടർന്നു വെക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത അധ്യായത്തിൽ, 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അബ്രഹാമിന്റെ ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെയെല്ലാം അബ്രഹാം വളരെ വിശ്വസ്തനായിരുന്നെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യർക്ക് പല മിസ്റ്റേക്കുകളും പറ്റാം എന്നുള്ളതും കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ അബ്രഹാമിന്റെ ഒരു ജീവിതത്തിൽ വലിയൊരു മിസ്റ്റേക്കാണ് അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഇവിടെയെല്ലാം അബ്രഹാമിന്റെ സന്തതിയെ ദൈവം കൊടുക്കാൻ പോകുന്നു എന്ന് ദൈവം വീണ്ടും 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 ഉറപ്പിക്കുകയാണ്. ഈ പ്രോമിസ് കിട്ടിയ അബ്രഹാം ആ സന്തതിയെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. നേരെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ബൈബിളിൽ രണ്ട് പുരുഷന്മാർ ചെയ്ത തെറ്റ് കാരണമാണ് ലോകത്തിൽ അനേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. രണ്ട് പുരുഷന്മാർ ചെയ്ത തെറ്റ് എന്ന് മാത്രമല്ല, രണ്ട് പുരുഷന്മാർ ഭാര്യ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഭാര്യമാരുടെ വാക്ക് കേട്ടതുകൊണ്ടുണ്ടായ വലിയ ദോഷമാണെന്ന് ലോകം മുഴുവൻ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പൗലോസ് പുരുഷനെ ഉപദേശിക്കുവാൻ പഠിപ്പിക്കുവാൻ സ്ത്രീയെ അനുവദിക്കാത്തത്. കാരണം ദൈവമാണ് പുരുഷന്റെ തല, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിന് പകരം ഭാര്യയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, ഭാര്യയുടെ ഹെൽപ്പറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ദൈവത്തിൽ നിന്ന് കേൾക്കാതെ ഭാര്യയുടെ ഉപദേശം കേട്ടിട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും അബദ്ധം പറ്റും. ഇവിടെ അബ്രഹാമിന് പറ്റിയ ഒരു പറ്റാണ്, ഒരു അബദ്ധമാണ് ഇവിടെ നമ്മൾക്ക് 16-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവിടെ പറയാണ്, സാറായി അബ്രഹാമിന്റെ അടുത്ത് പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്വം ഒക്കെ ഉണ്ട്, ശരിയാണ്, എന്നാൽ ദൈവത്തെ നമുക്ക് ഹെൽപ്പ് ചെയ്തെങ്കിലും ഒക്കെ തോന്നും. ആ ഹെൽപ്പ് എങ്ങനെയാണ്? ഞാൻ പ്രസവിക്കാതിരിക്കാൻ എപ്പോഴും എന്റെ ഗർഭം അടച്ചിരിക്കുന്നുണ്ടോ? എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പറയാണ് അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അന്നേരം ദൈവത്തെയാണ് വിശ്വസിച്ചത്, എന്നാൽ അനുസരിച്ചത് സാറായിയാണ്. അന്നേരം ഇത് ഒരു അനുസരണക്കേടാണ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തോന്നുകയില്ല ചിലപ്പോൾ, അല്ലെ? ആദാമിൻ്റെ ഒരു ഡയറക്റ്റ് അനുസരണക്കേടാണ് എന്ന് നമുക്കറിയാം. അത് വളരെ വ്യക്തമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ആദാം കൽപ്പനാലംഘനം ചെയ്തു, ആദാം കൽപ്പന ലംഘിച്ചു എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു അനുസരണക്കേടാണെന്ന് നമുക്ക് തോന്നുകയില്ല, എന്നാൽ ഇത് ദൈവത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അബ്രഹാമിന്റെ ശ്രമമാണെന്നാണ് തോന്നുന്നത്, ആണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ദൈവത്തിന് ഈ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ എന്റെയും കൂടി സഹായം വേണം, അതിന് ദൈവത്തെ ഒന്ന് സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അബ്രഹാമും സാറായിയും ഹാഗാറും ചേർന്നെടുത്ത ഒരു ഡിസിഷനാണ്, ഒരു കമ്പൈൻഡ് ഡിസിഷനാണ് ഇവിടെ കാണുന്നത്. അതിന്റെ പ്രൊഡക്റ്റാണ് ഇസ്മായിൽ എന്നുള്ളത്. അതായത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രോമിസ് അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി ഫുൾഫില്ല് ചെയ്തതിന്റെ പ്രൊഡക്റ്റാണ് ഇസ്മായിൽ. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാനായിട്ട് കഴിയും. ഈ ഇസ്മായിലിനെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്
മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത്. അതിന്റെ 11-12 വാക്യങ്ങൾ പറയാണ്, 9-10-11-12 വാക്യങ്ങൾ. അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ ഇസ്മായിലിനെ പറ്റിയും പറയുമ്പോൾ ഇസ്മായിലിനെയും വലിയൊരു ജാതിയമാക്കുമെന്ന് പറയുന്നു, അവന്റെ പ്രത്യേകതകൾ പറയുന്നു, അവനും എണ്ണിക്കൂടാതെ വണ്ണം പിരിപ്പുള്ളവരായിത്തീരും എന്ന് പറഞ്ഞിരിക്കുന്നു, അവൻ കാട്ടുകഴുതെ പോലെ ആയിരിക്കുമെന്നും അവൻ സകല സഹോദരന്മാർക്കും എല്ലാം എതിരെ പാർക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ഒരു ജനസമൂഹത്തെ അബ്രഹാമിൽ കൂടി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് ദൈവം വാഗ്ദത്തവും കൊടുത്തു. എന്നാൽ ദൈവത്തെ സഹായിക്കാനായിട്ട് അബ്രഹാം പോയപ്പോൾ വേറൊരു ജനസമൂഹം കൂടി ഈ ഭൂമിയിൽ ഉണ്ടായി. അത് ഇന്നും ആ ജനസമൂഹവും ഇന്ന് വലിയൊരു ജനസമൂഹമായി തീരുകയാണ്. അതായത് രണ്ട് ജനസമൂഹങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അത് നമ്മൾ അവസാന കാലങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എൻഡ് ടൈംസിലെ കാര്യങ്ങൾ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും എടുത്തു പറയുന്നത്. അത് രണ്ട് ജനസമൂഹങ്ങളായി അബ്രഹാമിക് വംശങ്ങൾ തന്നെ രണ്ടായിട്ട് തിരികെയാണ്. ഒന്ന് ദൈവീക വാഗ്ദത്തത്തിൽ കൂടി ദൈവം പ്രോമിസ് ചെയ്ത സന്തതി, അത് വന്നിട്ടില്ല. അതിന് മുമ്പ് സ്വന്തം ശക്തിയിൽ കൂടി അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സന്തതി, ഒരു ജനസമൂഹവും. ഇതാണ് നമ്മളിവിടെ ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അന്നേരം ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ഇസ്മായേൽ ജനിക്കുന്നു. അതിന്റെ അവസാനത്തെ വാക്യം അതിന്റെ ഇസ്മായിലിനെ ജനിക്കുന്നു. ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായി. എന്നാൽ അബ്രഹാമിന്റെ 86-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ സഹായത്തോടുകൂടി ഫുൾഫിൽ ചെയ്തു എന്നാണ് അബ്രഹാം ഇവിടെ ചിന്തിക്കുന്നത്. ഈ 86-ാമത്തെ വയസ്സിൽ ഇസ്മായിൽ ജനിച്ചതിന് ശേഷം അടുത്ത ഒരു 14 വർഷത്തേക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ബൈബിളിൽ നിശബ്ദമാണ്. ഇല്ലെങ്കിൽ ദൈവം നിശബ്ദമായ ഒരു 14 വർഷങ്ങളാണ് ഉൽപ്പത്തി 16-ഉം 17-ഉം ഇടയ്ക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ദൈവം 14 വർഷം നിശബ്ദനായി തീർന്നത്? അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാകും. റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം എന്തുകൊണ്ട് 14 വർഷം നിശബ്ദനായിരുന്നു എന്നുള്ളത് കാണാനായിട്ടുണ്ട്. റോമർ 4:19 അതിവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് 18-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച കാര്യമാണ് പറയുന്നതെങ്കിൽ 19-ാമത്തെ വാക്യത്തിൽ പറയാണ് അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകെയായിരുന്നു. ചെയ്യുന്ന 99 വയസ്സായപ്പോൾ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രഹിച്ചിട്ടും വിശ്വാസാൽ ക്ഷണിച്ചില്ല. എന്നാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം അബ്രഹാമിന് മനസ്സിലായി. എന്താണ് അബ്രഹാമിന് മനസ്സിലായത്? തന്റെ ശരീരം നിർജീവമായി പോയി എന്നുള്ളതാണ് അബ്രഹാമിന് മനസ്സിലായത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹിസ് ബോഡി നൗ ഗുഡ് ആസ് ഡെഡ് എന്നാണ്. അബ്രഹാമിന്റെ അടുത്ത് എന്തിനാണ് ദൈവം 14 വർഷം മിണ്ടാതിരുന്നത്? അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലാവും, അബ്രഹാമിന്റെ ശരീരം ഇനി ദൈവത്തെ സഹായിക്കാൻ ഒക്കുകയില്ല. 86-ാമത്തെ വയസ്സിൽ സാറയുടെ ഗർഭപാത്രം അന്നേരം നിർജീവമായിരുന്നു. എന്നാൽ 86-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ശക്തി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവത്തെ സഹായിക്കാൻ ശക്തിയുള്ളവനായിരുന്നു 86-ാമത്തെ വയസ്സിൽ അബ്രഹാം. എന്നാൽ 14 വർഷം ദൈവം നിശബ്ദമായി വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? അബ്രഹാമിന്റെ അവസാനത്തെ ശക്തിയും ചോർന്നു പോയി അബ്രഹാമിന്റെ ശരീരം പരിപൂർണമായിട്ടും നിർജീവമാവുകയും ആ നിർജീവത്വം അബ്രഹാം ഗ്രഹിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം 14 വർഷം വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം ഇവിടെ തന്നെ പരിചയപ്പെടുത്തുന്നു അത്യുന്നതനായ ദൈവം എന്നല്ല, ബൈബിളിൽ ആദ്യമായി സർവശക്തിയുള്ള ദൈവം എന്ന് അബ്രഹാമിന്റെ അടുത്ത് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുക. ഉൽപ്പത്തി പുസ്തകം 17:1 പറയുകയാണ് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഞാൻ അവനോട് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നിഷ്കളങ്കമല്ലാത്ത ഒരു നടപ്പ് അബ്രഹാമിന് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. എന്നിട്ട് വീണ്ടും ദൈവം ഈ വാഗ്ദത്തത്തെ ഉറപ്പിക്കുകയാണ്.
ഇതിനു മുമ്പെല്ലാം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിരുന്നുവെങ്കിൽ ഇവിടെ അബ്രഹാമിന്റെ ടെസ്റ്റിൽ അബ്രഹാം തോറ്റതിന് ശേഷം 14 വർഷത്തിന് ശേഷം ദൈവം വീണ്ടും അബ്രഹാമിന്റെ അടുത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കാര്യങ്ങളെ വീണ്ടും ഉറപ്പിക്കുകയാണ് തന്റെ സന്തതിയെ പറ്റിയുള്ള. ഞാനും നിനക്കും നിനക്കും മധ്യേ ഞാൻ നിന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാക്ഷാംഗം നിന്നു ദൈവം അവരോട് പറഞ്ഞത് നീ ബഹുജാതികൾക്ക് പിതാവായി എത്തായാലും ഇങ്ങനെ 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 വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറയാം. അവിടെ അബ്രഹാമിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണ്, അവിടെ നീയും നിന്റെ ശേഷം നിൻ തലമുറയും തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമായിരിക്കും. അന്നേരം അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം ഒരു കാര്യം കൂടി പറയുകയാണ്, ഒരു പരിച്ഛേദന എന്ന് പറയുന്ന ഒരു അടയാളം കൂടെ വയ്ക്കുക. ഈ പരിച്ഛേദന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിലിപ്പിലേഖനം 3:3 പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ പരിച്ഛേദന. അതായത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക, ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കുക, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ പരിച്ഛേദന ദൈവം കൊടുക്കുന്നത്? കാരണം അബ്രഹാം ജഡത്തിൽ ആശ്രയിച്ച് അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു മകന്, 14 വയസ്സായി, 14 വയസ്സായ ഇസ്മായിൽ മുമ്പിൽ നിൽക്കുമ്പോൾ അബ്രഹാമിന്റെ അടുത്ത് ദൈവം പറയാണ് നീ ഇനി ജഡത്തിൽ ആശ്രയിക്കുകയില്ല എന്നുള്ളതിന്റെ ഒരു അടയാളം ഇന്ന് മുതൽ നിന്റെ ശരീരത്തിൽ വേണമെന്ന് ദൈവം അബ്രഹാമിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ ഒന്നും ആത്മീയ അർത്ഥമൊന്നും അബ്രഹാമിന് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വീണ്ടും അബ്രഹാമിന്റെ അടുത്ത് ഈ മകനെ പറ്റിയുള്ള പ്രോമിസ് വീണ്ടും വീണ്ടും ദൈവം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം അബ്രഹാം തലകുലുക്കി കേൾക്കുകയാണ്, ആമീൻ പറയുകയാണ്, എല്ലാം സമ്മതിക്കുകയാണ്. എന്നാൽ മുമ്പോട്ട് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ദൈവം എടുത്തു പറയുകയാണ്. ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ എന്നല്ല വിളിക്കേണ്ടതിന്, അവളുടെ പേര് സാറായി എന്നിരിക്കണം, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും, ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് വിളിച്ചു. ഇവിടെ വേറൊരു ഇത്രയും നേരം പറഞ്ഞിട്ട് ദൈവം സാറായിൽ കൂടി വരുന്ന സന്തതിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുവരെ ഇതെല്ലാം കേട്ട് കവണ്ണു വീണ് ആമേൻ പറഞ്ഞിരുന്ന അബ്രഹാം കവണ്ണു വീണ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്നെ ഹൃദയത്തിൽ പറഞ്ഞു. അതിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ അബ്രഹാം ഇതുവരെ എന്താണ് ചിരിക്കാതിരുന്നത്? ഇത്രയും വാഗ്ദത്തങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാം അതിന് ആമേൻ പറഞ്ഞ് തലകുലുക്കി കേട്ടത്? എന്തുകൊണ്ടാണ് സാറയിൽ കൂടി മകൻ ജനിക്കുന്നു പറഞ്ഞപ്പോഴേക്കും അബ്രഹാം ചിരിച്ചത്? ഹൃദയത്തിൽ ഈ ചോദ്യമുണ്ടായത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അബ്രഹാം പറയാണ് ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചത്. അബ്രഹാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് അബ്രഹാം എന്താണ് അബ്രഹാം ഇതുവരെ ചിന്തിച്ചത്? അബ്രഹാം ഇതുവരെ ചിന്തിച്ചത് ഈ പറഞ്ഞ വാഗ്ദത്തം എല്ലാം പറഞ്ഞ ഇസ്മായേലിനെ പറ്റിയാണ്. തന്റെ ശക്തിയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം തന്റെ ശക്തിയാൽ പൂർത്തീകരിച്ച ഈ 14 വയസ്സുള്ള ഇസ്മായേലിൽ കൂടി നടക്കാൻ പോകുന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 17:1-15 പറഞ്ഞതെന്നാണ് അബ്രഹാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാമിന് അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇസ്മായിൽ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. ഇനി ഇസ്മായിൽ കൂടി ദൈവം വാഗ്ദത്തം നിവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവം വിശദീകരിക്കാമെന്നാണ് അബ്രഹാം ചിന്തിച്ചത്. എന്നാൽ ഇവിടെ അബ്രഹാമിന് കാര്യം മനസ്സിലാവണം, ഇത് ഇസ്മായിലിനെ പറ്റിയല്ല, ഇനിയും ഒരു മകൻ ജനിക്കാൻ പോകുന്നതിനെ പറ്റിയാണ്. അബ്രഹാം പറയാണ് ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണ്? അബ്രഹാമിന് അപ്പോഴത്തേക്ക് മനസ്സിലായി അബ്രഹാമിന്റെ ശരീരം നിർജീവമാണ്, ഡെഡ് ആണ് എന്ന് പറയാണ്. അബ്രഹാം പറയാണ് ഓ ഈ ഇസ്മായേലിനെ അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് ഇനി ഒരു മകനെ ഉണ്ടാക്കാനായിട്ട് കഴിയത്തില്ല, നീ ഇസ്മായേലിനെ അക്സെപ്റ്റ് ചെയ്ത് ഇസ്മായേലിൽ കൂടി ഈ വാദത്തെ എല്ലാം നിവർത്തിക്കണമെന്ന് പറയാണ്. ദൈവം പറയാണ് ഒറ്റ വാക്കിൽ നോ എന്നാണ്. ഇംഗ്ലീഷ് വായിച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ബട്ട് ഗോഡ് സെഡ് നോ. ദൈവം പറയാ നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം എന്താണ്? ഇസ്മായേൽ എന്ന് പറയുന്നത് നിന്റെ ശക്തിയിൽ നീ ഉണ്ടാക്കിയ മകനാണ്, അവനിൽ കൂടി എന്റെ വാദത്തിൽ നിവർത്തിക്കത്തില്ല. ഇത് ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഗലാത്യലേഖനത്തിലാണ് പൗലോസ് വളരെ വിശദമായിട്ട് 2 നിയമങ്ങളായിട്ടും 2 ജാതികളായിട്ടും തിരിയുന്നത്. അതിൽ
ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ്. ഗലാത്യ ലേഖനം 4:22 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 23, ദ സൺ ഓഫ് സ്ലേവ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഗാർ കൂടി ഇസ്മായിൽ ഉള്ള ഇസ്മായിൽ, ദ സൺ ഓഫ് സ്ലേവ് വൈഫ് വാസ് ബോൺ ഇൻ ഹ്യൂമൻ അറ്റംപ്റ്റ് ടു ബ്രിങ് അബൌട്ട് ദ ഫുൾഫിൽമെന്റ് ടു ഗോഡ് പ്രോമിസ്, ബട്ട് ദ സൺ ഓഫ് ഫ്രീ ബോൺ wife was born as God's own fulfillment to his promise. വേറെതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം മനുഷ്യന്റെ ശക്തിയിൽ ഫുൾഫിൽ ചെയ്തതിന്റെ പ്രൊഡക്റ്റ് ആണ് ഇസ്മായിലെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവത്തിന്റെ ശക്തിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ് ഐസക് എന്ന് പറയുന്നത്. വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവം ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. ദൈവം ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്, നിന്റെ അവൈലബിലിറ്റി ആവശ്യമുണ്ട്, അബ്രഹാമിന്റെ ഡിപ്പെൻഡൻസ് ആവശ്യമുണ്ട്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാൽ അബ്രഹാമിന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. നീയും ദൈവവും കൂടി ചെയ്യുന്ന ഒരു കൂട്ടുകൃഷിയല്ല ദൈവത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ ദൈവത്തിന് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിന്റെ ശക്തിയും കൂടി ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിനെ ദൈവം അംഗീകരിക്കത്തില്ല, ദൈവം അതിനെ റിജക്ട് ചെയ്യും. ഇറ്റ്സ് എ ഡെഡ് വർക്ക്. ഇതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഡെഡ് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ കത്തിപ്പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ശൗൽ അമാലേക്കിന്റെ ആടുകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ട് കാണുന്നത്, ഇതെല്ലാം ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവം പ്രോമിസ് ചെയ്ത ദൈവത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ദൈവം വാഗ്ദത്തം ചെയ്തു, ദൈവം തന്റെ ശക്തിയിൽ കൂടി ദൈവം നിവർത്തിച്ചു. മനുഷ്യന്റെ ശക്തിയുടെ ആവശ്യമുണ്ട്, മനുഷ്യന്റെ ജഡത്തിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളെ ദൈവം റിജക്ട് ചെയ്യുന്നു. അന്നേരം ഇസ്മായിലിനെ അബ്രഹാം വളരെ പാടുപെട്ടിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ആ പ്രൊഡക്റ്റ് റിജക്റ്റഡ് ആയി. അബ്രഹാമിന്റെ കരുത്തിൽ ദൈവം അബ്രഹാം ഉണ്ടാക്കിയ അബ്രഹാമിന്റെ പ്രൊഡക്റ്റിനെ റിജക്ട് ചെയ്തിട്ട് അബ്രഹാം പറയാണ് ഐസക്കിനെ വേണ്ടി, ഐസക്കിനെ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയാം. എന്നിട്ട് ഐസക്ക് ജനിക്കുകയാണ്. ഐസക്ക് ജനിച്ചതിന് ശേഷമാണ് അബ്രഹാമിന് വീണ്ടും അടുത്ത ഒരു ടെസ്റ്റ് വരുന്നത്. അത് മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാമിന്റെ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 21-ാമത്തെ അധ്യായത്തിലാണ് ഐസക്ക് ജനിക്കുന്നത്. ഐസക്ക് ജനിച്ചു കഴിയുമ്പോൾ ഈ ജഡത്തിന്റെ ശക്തികളിൽ ജനിച്ച ഇസ്മായിൽ, ദൈവത്തിന്റെ പ്രോമിസ് ദൈവത്തിന്റെ ശക്തിയാൽ ഫുൾഫിൽ ചെയ്ത ഐസക്കും ഇസഹാക്കും രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ വളരുകയാണ്. ഇത് മുമ്പോട്ട് വളരുമ്പോൾ അബ്രഹാമിന്റെ അടുത്ത് ദൈവം വേറൊരു സത്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് രണ്ടും കൂടി ഒരു വീട്ടിൽ വളരാനായിട്ട് കഴിയുകയില്ല. നിന്റെ ശക്തിയിൽ കൂടി നീ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മകനുണ്ട്, എന്റെ ശക്തിയിൽ കൂടി എന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്ത ഒരു മകനുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. ഒരെണ്ണം മറ്റേത് മറ്റേ കോൺഫ്ലിക്ട് ആക്കി, അതുകൊണ്ട് ഒരുത്തനെ പുറത്താക്കണം. ഒരുത്തനെ പുറത്താക്കണമെന്നല്ല, ദാസിയുടെ മകനെ പുറത്താക്കണം എന്നുള്ളത് ഹാഗാറിൽ കൂടി ദൈവം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്ത് എന്ത് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക എന്ന് പറയുന്നത്. ഇത് വേറൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്. ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ബട്ട് യു ആർ നൗ ബീങ് പെർസിക്യൂട്ടഡ് ബൈ ദോസ് ഹു വാണ്ട് ടു കീപ് ദ ലോ ജസ്റ്റ് ആസ് ഇസ്മായിൽ ദ ചൈൽഡ് ബോൺ ബൈ ഹ്യൂമൻ എഫേർട്ട് persecuted Isaac, the child born by the power of Holy Spirit. But what do the scriptures say about that? Get rid of the slave and the son, for the son of the slave woman will not share the inheritance with free woman. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജഡത്തിന്റെ ശക്തിയാൽ ജനിച്ച ഇസ്മായേൽ എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ച ഐസക്കുമായിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. മാത്രമല്ല, ഇത് ജഡത്തിന്റെ ശക്തിയാൽ ജനിച്ച ഇസ്മായേൽ എന്ന് പറയുന്നത് ആത്മാവിന് ശക്തിയിൽ ധരിച്ച ഐസക്കിനെ പ്രശിക്കപ്പെട്ടിരിക്കും. ഇതൊരു വലിയൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ദൈവസഭകളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ. എപ്പോഴും നമ്മൾ ആത്മാവിന്റെ ഗ്രേസും ലോയും കൂടെ മിക്സ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അതാണ് ഗലാത്യ ലേഖനത്തിൽ കൂടി പൗലോസ് എടുത്തെടുത്ത് പറയാൻ, ഞാൻ ഈ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതേ, ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ അടുത്ത് പൗലോസ് പറയുകയാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിപ്പിക്കരുത്, ഇതിലൊന്നും മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഗ്രേസിലുള്ള സുവിശേഷമാണ് പഠിപ്പിക്കുന്നത്. ലോയുടെ സുവിശേഷം ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെയും നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്ട് ആയിരിക്കും, ഇതിൽ ഒരാൾ പുറത്തു പോയിക്കരുത്. അങ്ങനെ ഇസ്മായിലിനെ
ദൈവം പുറത്താക്കുക. അങ്ങനെ ഇസ്മായിലിനെ പുറത്താക്കുക എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെസ്റ്റ് ആയിരുന്നു. കാരണം അബ്രഹാമിന്റെ തന്നെ മകനാണ് ഇസ്മായിൽ. അബ്രഹാമിന് അത് അനിഷ്ടമായിരുന്നു അത് ഇസ്മായിലിനെ പുറത്താക്കാൻ. എന്നാൽ ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അബ്രഹാം ഇസ്മായിലിനെയും പുറത്താക്കും. പിന്നെ ബാക്കിയുള്ളത് അബ്രഹാമിന്റെ പ്രോമിസ് സണ്ണായിട്ടുള്ള ഐസക് മാത്രം. അന്നേരം ഇവിടെ വരുമ്പോൾ അബ്രഹാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം, എല്ലാ പരീക്ഷണവും കഴിഞ്ഞ് ഇസ്മായിലും പുറത്തായി, ഇനി അബ്രഹാമിന് മകനായിട്ടുള്ള ഇസ്ഹാഖ് മാത്രമേ ഉള്ളൂ. ഈ ഇസ്ഹാഖിൽ കൂടി ദൈവത്തിന് എന്റെ ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്തിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതുവരെയും പ്രോമിസ് ഓത്തായി മാറിയിട്ടില്ല, സത്യം ചെയ്ത് ഉറപ്പിച്ചിട്ടില്ല, പ്രോമിസ് പ്രോമിസായിട്ട് തന്നെ നിൽക്കുകയാണ്. മകനുണ്ടായെങ്കിലും ആ പ്രോമിസ് ഇപ്പോഴും പ്രോമിസായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ 22-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്, 10 അധ്യായങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നു. ഈ 10 അധ്യായത്തിന്റെ ഇടയ്ക്ക് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിന് 22-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആണ് ശരിയായിട്ടുള്ള ടെസ്റ്റുകൾ. ഇതുവരെയുള്ളതെല്ലാം ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലത്തെ ടെസ്റ്റുകളായിരുന്നെങ്കിൽ ഇവിടെയാണ് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവവചനത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അതിന്റെ മുമ്പ് പരീക്ഷയാണ് എന്ന് അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ആ പരീക്ഷകളുടെ എല്ലാം പുറകിലാണ് പ്രോമിസിന്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയാണ്, അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷ ചെയ്തെങ്ങനെയാണ് അബ്രഹാമെ എന്ന് വിളിച്ചത് ഞാൻ ഈ കാര്യം പറയും. അവിടെ അബ്രഹാമിന്റെ അടുത്ത് ദൈവം രണ്ട് കാര്യം പറയാണ്. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് നിന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഒരു മലയിൽ അവനെ ഭൂമിയാക്കിയിരിക്കുന്നു. രണ്ട് കാര്യം പറയുകയാണ്. ഒന്ന്, ഐസക് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഏകജാതനാണ്. രണ്ട് അർത്ഥത്തിലാണത്. ഒന്ന്, അബ്രഹാം ഇസ്മായിലിനെ പുറത്താക്കിയതുകൂടി അബ്രഹാമിന് ഒരു മകൻ മാത്രമേ ഉള്ളൂ. രണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ഇസ്മായിലിനെ മകനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് അബ്രഹാമിന്റെ ശക്തിയിൽ കൂടി പ്രൊഡ്യൂസ് ചെയ്തതാണ്, ദൈവം റിജക്ട് ചെയ്ത പ്രൊഡക്റ്റാണത്. അതുകൊണ്ടാണ് ഈ രണ്ടർത്ഥത്തിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അബ്രഹാമിന് ഒറ്റ മകനേ ഉള്ളൂ, അത് ഇസ്ഹാഖ്. രണ്ട്, ഈ ഇസ്ഹാഖിനെ അബ്രഹാം സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇസ്ഹാഖിനെ കൊണ്ട് യാഗം കഴിക്കാനായിട്ടാണ് ദൈവം അബ്രഹാമിന്റെ അടുത്ത് പറയുന്നത്. എന്താണ് അതിന്റെ കാര്യം? ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ പ്രോമിസിനെ തന്നെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പ്രോമിസാണ്, ദൈവം കൊടുത്താണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ദൈവം തന്ന ആ പ്രോമിസിനെ, ആ ദാനത്തിനെ ദാതാവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അബ്രഹാം വന്നപ്പോൾ അത് ഐസക്ക് തന്നെ അബ്രഹാമിന് ഒരു വിഗ്രഹമായി തീരുകയാണ്. ഐസക് ഒരു ഇസ്മായിലായി തീരുകയാണ് ദൈവത്തിന് മുമ്പ്. ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും മാറി ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലുള്ള സ്നേഹത്തിലേക്ക് അബ്രഹാം പോയി. ആ മകനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആ അബ്രഹാമിന്റെ അടുത്ത് പറയാണ്, ഇതും നീ യാഗപീഠത്തിൽ വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ പറ്റിയുള്ള പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അവിടെ പദ്ധതി ഫുൾഫിൽ ചെയ്തതിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അബ്രഹാമിന്റെ അടുത്ത് പറയാണ്, നീ ഈ മകനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക. ഇതാണ് ശരിക്കുമുള്ള അബ്രഹാമിന്റെ ടെസ്റ്റ്. ഇവിടെയാണ് അബ്രഹാമിന്റെ ഒരു 2-ാമത്തെ യാത്ര നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം കൽദേയരുടെ പട്ടണമായിട്ടുള്ള ഊരിൽ നിന്നൊരു യാത്ര തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കഠിനമായിട്ടുള്ളൊരു യാത്രയാണ് അബ്രഹാം 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് മോറിയാമല വരെ ഉള്ള 3 ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുന്നത്. പലരും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്, എന്താണ് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് കഴിയും? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ അതിനൊരു നമുക്ക് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ പറയാനേ കഴിയത്തില്ല. ക്രൂശ് എടുക്കുക എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കൂടി നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ഓരോ വ്യക്തികൾക്കും ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ തൊട്ടിട്ട് പറയാണ്, ഈ ഒരു കാര്യമാണ് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ, ഇല്ലെങ്കിൽ എന്നോടൊപ്പം, അതിനെ നീ വിട്ടുകളഞ്ഞു നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്രൂശിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മകനെയോ സ്വന്തം ജീവനെയോ സ്നേഹിക്കുന്നവൻ എന്റെ ശിഷ്യനാകാനായിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവൻ എന്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. ഇന്നലെ ക്രൂശ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും സ്പെസിഫിക് ആണ്, യുണീക്കാണ്. അത് ഒരാളുടെ കാര്യം വേറൊരാളത്ത് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഒരാളുടെ ദൈവം കൈ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കണം, അതൊരു പാപമാണോന്നില്ല, ഒരിക്കലും അതൊരു പാപമാണോന്നില്ല.
പക്ഷെ അത് ദൈവത്തിന്റെ തന്നെ പ്രോമിസ് ആയിരിക്കാം, ദൈവത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, ദൈവം നമുക്ക് തന്ന ചില കാര്യങ്ങളായിരിക്കാം, ദൈവത്തിന്റെ വാഗ്ദത്തമായിരിക്കാം, ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി ആയിരിക്കാം. എന്നാൽ അത് കർത്താവിനേക്കാൾ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ പോയി ചെയ്തിട്ട് പറയാണ്, ഇവനെയും കൂടി നീ യാഗപീഠത്തിൽ വെച്ചെങ്കിലും കൂടുതൽ. അബ്രഹാം അവിടെ നിന്നാണ് ശരിക്കും വിശ്വാസത്തിന്റെ യാത്ര പോകുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യമാണ് എബ്രായ ലേഖനവും യാക്കോബിന്റെ ലേഖനത്തിലും അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ തെളിവായിട്ട് പറയുന്നത്. റോമാലേഖനത്തിൽ മുമ്പ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അത് നീതിയായിട്ട് കണക്കെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും യാക്കോബിന്റെ ലേഖനവും എടുത്തെഴുതുമ്പോൾ ഈ കാര്യമാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ തെളിവായിട്ട് അവർ പറയുന്നത്. കാരണം ഇത് രണ്ടും ഒരേപോലെ മാച്ച് ചെയ്യുന്നതാണ്. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്ന അബ്രഹാമിൽ. ഞാൻ ഇത് ഡീറ്റെയിലേക്ക് പോകാനായിട്ട് സമയത്ത് എന്റെ സമയങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അബ്രഹാം ഇവിടെ ഒരു യാത്ര തുടങ്ങുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ അബ്രഹാം ഇവിടെ വിശ്വാസത്തിന്റെ ഒരു യാത്ര തുടങ്ങുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ദൈവത്തിന്റെ ഒരു പ്രൊവിഷനും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ അബ്രഹാമിന്റെ അടുത്ത് എസഹാക്ക് ചോദിക്കുന്നത്, പപ്പ തീയും വിറകുമുണ്ട്, ഏഴാമത്തെ വാക്യം, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് പറയുമ്പോൾ അബ്രഹാം പറയുകയാണ് ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറയും. God will provide for himself the lamb for the burnt offering. എന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷൻ ദൈവം തന്നെ ഒരുക്കും എന്ന് പറയുന്നു. എന്നാൽ ഈ പ്രൊവിഷൻ അബ്രഹാമിന് അറിയത്തില്ല, ഇസഹാക്കിന് അറിയത്തില്ല. അവർ കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു യാത്ര തുടങ്ങുകയാണ്. ദൈവത്തിന്റെ പ്രൊവിഷൻ അപ്പുറത്ത് ഒരുക്കുകയും ചെയ്യണം. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ദൈവം അബ്രഹാം അവിടെ മോറിയ മലയിൽ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് കത്തി ഉയർത്തുന്നു. അവിടെ വെച്ചിട്ട് ദൈവം അവന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നീ ഈ കാര്യം ചെയ്തത് കൊണ്ട് നിന്റെ ഏകജാതനമായ മകനെ തരുവാൻ മടിക്കായകയാൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഇത് ഞാൻ നേരത്തെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ പ്രോമിസുകളെല്ലാം ഡ്യുവൽ അർത്ഥങ്ങളുള്ളതാണ്, ഡ്യുവൽ ഫുൾഫിൽമെന്റ് ഉള്ളതാണ്. ഒന്ന് ഇസ്രായേൽ എന്ന ജാതിയെ പറ്റിയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ കൂടി വരുന്ന യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയെ പറ്റിയും. ഇത് രണ്ടിനെ പറ്റിയും എല്ലായിടത്തും റിപ്പീറ്റഡായിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാണ്. ഇവിടെ ആദ്യം പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ പറ്റിയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവാരുടെ ചെയ്യും. ഇവിടെയാണ് ഈ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു ഓത്തായി മാറുന്നത്. ഇവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 12-ൽ ദൈവം കൊടുത്ത പ്രോമിസ് ഓത്തായി മാറുന്നു. പിന്നീട് ഇത് ഒരിക്കലും മാറ്റത്തില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഇടയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അബ്രഹാമിന് പിന്മാറാമായിരുന്നു, എവിടെ വെച്ച് വേണമെങ്കിലും ഏറ്റവും അവസാനം ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ അവിടെ വെച്ച് വേണമെങ്കിലും അബ്രഹാമിന് പിന്മാറാമായിരുന്നു. പിന്മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ദൈവം അബ്രഹാമിനെ കൊല്ലാനായിട്ടൊന്നും പോകുന്നില്ല, അബ്രഹാമിനെ നശിപ്പിക്കാനായിട്ടൊന്നും പോകുന്നില്ല, അബ്രഹാമിന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നഷ്ടങ്ങളൊന്നും ഉണ്ടാവണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ എന്ത് സംഭവിക്കും? അബ്രഹാമിന്റെ ചരിത്രം അതോടുകൂടി തീരുമെന്ന് മാത്രമേ. അബ്രഹാമിനെ പറ്റി നമ്മൾ പിന്നെ കേൾക്കുകയില്ല. വിശ്വാസികളുടെ പിതാവ് എന്ന് പറഞ്ഞ അബ്രഹാം എന്ന് നമ്മൾ കേൾക്കുകയില്ല. അബ്രഹാമിന്റെ ചരിത്രം നമ്മൾ കാണുകയില്ല ബൈബിളിൽ. കാരണം ഈ ഒരു കാര്യം എഴുതേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ലോത്തിന്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ള കയ്യിന്റെയും ഒക്കെ വംശാവലി തീർന്നതുപോലെ തന്നെ അബ്രഹാമിന്റെ വംശാവലിയും അവിടെ വെച്ച് തന്നെ തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രോമിസ് ഓത്തായി മാറുകയും അത് ഫുൾഫിൽമെന്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അനേകരെ സംബന്ധിച്ചിടത്തോളം ദൈവം പല പ്രോമിസുകൾ ചെയ്തതും അത് ഒരു ഉറപ്പായി മാറാത്തതിന്റെ കാര്യം അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന ടെസ്റ്റുകളാണ്. അത് പലയിടത്ത് വെച്ചിട്ടും പലരും പരാജയപ്പെടുന്നു. പരാജയപ്പെടുന്നത് വിഷയമല്ല, അബ്രഹാമിന് പോലും പരാജയപ്പെട്ടു. എന്നാൽ അബ്രഹാം അതിൽ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും യാത്ര തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വാഗ്ദത്തം ഒരു സത്യം ചെയ്ത് ഉറപ്പിക്കുന്നത്. ഇതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ദൈവം സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാനായിട്ട് ആർക്കും കഴിയുന്നില്ല. ദൈവം പോലും അത് മാറ്റത്തില്ല. പിന്നെ അബ്രഹാമിന്റെ കാര്യങ്ങളൊന്നും പിന്നീട് വിഷയമല്ല. അതോടുകൂടി ഇത് ഉറപ്പിക്കപ്പെടുന്നു. പിന്നീട് ഈ വാഗ്ദത്തം എന്നുള്ളത് പിന്നീട് എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെ എല്ലാം സത്യം ചെയ്ത് ഉറപ്പിക്കുന്നതായിട്ട്, സത്യം അബ്രഹാമിനോട് ചെയ്ത് സത്യം എന്നാണ് പിന്നെ പറയുന്നത്. വാഗ്ദത്തം എന്നല്ല, കാരണം അവിടം വരെയുള്ളായിരുന്നു വാഗ്ദത്തം. പ്രോമിസ് ബിക്കെയിം ഓത്ത്. കാരണം ഉൽപ്പത്തി പുസ്തകം അതിന്റെ
ഇരുപത്തി ആറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഐസക്കിന്റെ അടുത്ത് ഈ പ്രോമിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വരാൻ പോകുന്ന ഒരു പ്രോമിസ് ആയതുകൊണ്ട് ഐസക്കിന്റെ അടുത്ത് അത് റിപ്പീറ്റ് ചെയ്യണം, ഇസാക്കിന്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്യണം. ഇരുപത്തി ആറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദിവസം ഒക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് സത്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഉൽപ്പത്തി പുസ്തകം 26:3 ഇസ്ഹാഖിന്റെ അടുത്ത് ഇത് പറയുമ്പോൾ ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന്റെ അടുത്ത് കൊടുത്തൊരു സത്യമുണ്ട്, ആ സത്യത്തെ ഞാൻ നിവർത്തിക്കും. അത് ഇസ്ഹാഖിന്റെ അടുത്ത് പറയാണ്, അത് യാക്കോബിന്റെ അടുത്ത് വീണ്ടും പറയാണ്. ഉൽപ്പത്തി പുസ്തകം 28 വാക്യം, ഇതിന്റെ എല്ലാം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. യാക്കോബിന്റെ മുമ്പിലും വീണ്ടും ഇതിന് പ്രോമിസിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടായി. ഏശാവിന് മുമ്പിൽ ഒരു ടെസ്റ്റ് ഉണ്ടായി, ഏശാവ് ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടു, യാക്കോബ് ആ ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ യാക്കോബിന്റെ അടുത്ത് പറയാണ്, അതിനു മുമ്പേ മീതെ യഹോവ നിന്നെ അരുളിച്ചത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ, എന്താണ് ഈ ഇവരിൽ കൂടി എല്ലാം ദൈവം പറയുന്ന കാര്യം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു സത്യം. രണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതിയായി വരുന്ന ഇസ്രായേൽ എന്നുള്ള ജാതി വഴി ഈ ഭൂമിയിലെ സകല വംശങ്ങളും ഭൗതികമായി അനുഗ്രഹിക്കപ്പെടും. അവരും അനുഗ്രഹിക്കപ്പെടും, അവരിൽ കൂടി ഭൂമിയിലുള്ള എല്ലാവരും ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ എന്ന ജാതിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന്റെ ഈ രണ്ട് ഡ്യുവൽ പർപ്പസ് ഭൂമിയിൽ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ റോമാലേഖനം 9 അധ്യായത്തിൽ കാണുന്നത്. നമ്മൾ അത് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ആ റോമാലേഖനം 9, 10, 11 അധ്യായത്തിന്റെ ഒരു വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ടൊരു പ്രിന്റിങ് പബ്ലിഷ് ചെയ്യാറായി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. റോമാലേഖനം 9:1-14 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ദൈവത്തിന്റെ ഈ തിരഞ്ഞെടുപ്പിനെ, ഈ ഭൂമിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പല്ല, ഭൂമിയിലെ ദൈവത്തിന്റെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി റോമാലേഖനത്തിൽ പൗലോസ് വിശദീകരിക്കുകയാണ്. അത് ഇതേപോലെ തന്നെ അബ്രഹാമിൽ തുടങ്ങി ഇസഹാക്ക് യാക്കോബ് വഴി ഈ ഇസ്രായേൽ എന്ന ജാതിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യമാണ് എന്താണ്, ഒന്ന് ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുക, രണ്ട് ഒന്ന് ഭൗതികമായിട്ട് ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക, രണ്ട് ആത്മീയമായിട്ട് ഇസ്രായേൽ കൂടി വരുന്ന സന്തതിയിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എല്ലാത്തിലും 3 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഭാഗത്തെ പ്രവചന നിവർത്തി അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവം അത് ഫുൾഫിൽ ചെയ്തു എന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ എന്ന ജാതിയെ നമ്മൾ വെറുതെ സെക്യുലർ ആയിട്ട്, നമ്മൾ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ചരിത്രം പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് അവരുടെ മുമ്പിൽ ഒരു അത്ഭുതമായിട്ട് ഇസ്രായേൽ എന്നുള്ള ജാതി ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുകയാണ്. ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ഒരു സെക്യുലർ ഹിസ്റ്ററി യുടെ ഒരു പ്രോഗ്രാം ഞാൻ വളരെ സമയം എടുത്ത് കണ്ടിരുന്നു. അതിന് അതിൽ ആ ഹിസ്റ്ററി അവരും ദൈവവിശ്വാസികൾ പോലും അവർ പറയുകയാണ്, ഈ ഒരു ജാതി ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അത് മനുഷ്യന് വിശദീകരിക്കാൻ കഴിയാത്ത ലോകത്തിലെ മിസ്റ്ററികളിൽ ഒന്നാണ് ഇസ്രായേൽ എന്നുള്ള ജാതി ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത്. കാരണം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്ത് നഷ്ടപ്പെട്ടു പോകേണ്ട അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും ആ ജാതിയും ഭൂമിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടേണ്ട സമയം കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇവർ ലോകത്തിൽ എല്ലാ ജാതികളുടെ കൂടെ മിക്സ്ഡ് ആയി അപ്രത്യക്ഷമാവേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇന്നും അവർ ജാതിയായിട്ട് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു ലോകശക്തിയായിട്ട് ഇന്ന് മാറ്റപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയൊരു അത്ഭുതമാണ് എന്ന് ലോക ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ തന്നെ മനസ്സിലാവും. മാത്രമല്ല ഇവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു എല്ലാ രീതിയിലും, കലാപരമായി, ശാസ്ത്രപരമായി, സാമ്പത്തികമായി, സാഹിത്യപരമായി, എല്ലാ രീതിയിലും, സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും
ശാസ്ത്രത്തിലാണെങ്കിലും ഇനി ആയുധ ശക്തിയിലാണെങ്കിലും എല്ലാ രീതിയിലും ഇവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇവരിൽ കൂടി ലോകവും അനുഗ്രഹിക്കപ്പെട്ടു. എങ്ങനെയാണ്? ലോക ജനസംഖ്യയിൽ ഒരു 0.2% ആണ് ഈ ജനസമൂഹം. ഞാനിവിടെ ചരിത്രം പറയാൻ വേണ്ടി നിൽക്കില്ല, ഞാൻ ഹിസ്റ്റോറിക്കൽ ഫാക്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവവനം എത്രമാത്രം ശക്ത സത്യമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറയാണ്. 0.2% മാത്രമുള്ള ഈ ഇവരിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നോബൽ പ്രൈസ് അത് ശാസ്ത്രത്തിൽ മാത്രം 20% കൂടുതലാണ് കഴിയുന്നത്. കാരണം ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ആ കണ്ടുപിടുത്തത്തിൽ കൂടി ലോകത്തിന് പ്രയോജനമായി കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നു. ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇത് ഇവരിൽ കൂടി ലോകം ഒരു തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തന്നെ പറയാൻ കഴിയും. ഇവരുടെ കണ്ടുപിടുത്തം കൂടി അനേക ജനസമൂഹങ്ങളുണ്ടെങ്കിലും അവരൊക്കെ ഉണ്ടെങ്കിലും ലോകത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി ലോകത്തിനെ കുറെ ബ്ലസ് ചെയ്യുക എന്നുള്ളതല്ല, അതും ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി ഈ ലോകത്തെ നന്നായിട്ട് കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് കുറെ ആൾക്കാരെ നല്ല രീതിയിൽ ജീവിപ്പിക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത് ഈ ജനസമൂഹത്തിൽ കൂടി ഒരു വാഗ്ദത്ത സന്തതി, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞ ആ വാഗ്ദത്ത സന്തതിയെ സ്ത്രീയുടെ സന്തതിയായി ഈ ജനസമൂഹത്തിൽ കൂടി കൊണ്ടുവരിക എന്നുള്ളതും, ആ സന്തതിയിൽ കൂടി ഇവർ ആദ്യം ബ്ലസ്ഡ് ആവുക എന്നുള്ളതും, അവരിൽ കൂടി ലോകം ബ്ലസ്ഡ് ആവുക എന്നുള്ളതും. അതാണ് നീ നിന്റെ സന്തതിയിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം വേണമെങ്കിൽ നമുക്ക് എടുത്തു വായിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാക്യമായതുകൊണ്ട് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 14-ാം വാക്യം ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നു. അതായത് അബ്രഹാമിന് ദൈവം കൊടുത്ത യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ കൂടി, ക്രിസ്തുയേശു എന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടി ലോകത്തിൽ ലഭിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് അവിടെ 16-ാമത്തെ വാക്യം ഗലാത്യലേഖനം 3:16 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കെന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്നുള്ള ഏകനെ കുറിച്ച് അത്ര പറഞ്ഞത്. ആ സന്തതി ക്രിസ്തുവത്വം, നിന്റെ സന്തതികൾക്കെന്ന് മുകളിൽ പറഞ്ഞിട്ടാണ് 2-ാമത് സന്തതി എന്ന് പറയുന്നത്. നിന്റെ 2 പ്രോമിസുണ്ട് അബ്രഹാമിന് കൊടുത്തത്, നിന്റെ സന്തതികൾ ഇങ്ങനെ ആകുമെന്ന് പറയുന്നത് ഇസ്രായേലിനെ പറ്റിയാണെങ്കിൽ, നിന്റെ സന്തതി കൂടി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ്. ആ ക്രിസ്തുവിൽ കൂടി അവരനുഗ്രഹിക്കപ്പെടണം, അവരിൽ കൂടി ലോകജാതികൾ അനുഗ്രഹിക്കപ്പെടണം. ഇതായിരുന്നു ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ അനുഗ്രഹവും ദൈവം വെച്ചത് ഇസ്രായേലിന് തന്നെയാണ്. പ്രൈമറി ആയിട്ട് ആദ്യമായിട്ട് ഇസ്രായേൽ എന്ന ജാതി തന്നെ അനുഗ്രഹിക്കപ്പെടുക, അവരിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക. എന്നാൽ ഈ 2-ാം ഭാഗത്ത് ഇസ്രായേൽ ജാതി എന്ന നിലയിൽ ദൈവിക പദ്ധതിയിൽ നിന്നും തെന്നി മാറിപ്പോയതായിട്ട് നമുക്ക് കാണാനായിട്ട്. അതാണ് റോമാലേഖനം 9-ാം അധ്യായം മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അന്നേരം വേറൊരു രീതിയിൽ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം പണിയാനായിട്ട്, ദൈവത്തിന്റെ ആത്മീയ ഗൃഹമായിട്ട്, ദൈവത്തിന്റെ പുരോഹിത വർഗമായിട്ട് ദൈവം പണിയാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കൂട്ടം ജനമായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ അവരിലെ ഒരു ബഹുഭൂരിപക്ഷം യേശു ക്രിസ്തു എന്ന വാഗ്ദത്തെ തള്ളിക്കളഞ്ഞു. ഇതിനെപ്പറ്റി മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 33-42 വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 21:21. ഈ 21-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പഴയ നിയമ വാഗ്ദത്തത്തിന്റെ ഫുൾഫിൽമെന്റ് ആയി യേശു ക്രിസ്തു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് രാജാവായിട്ട് കയറി ചെല്ലുന്നു. അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ കുറച്ചുപേര് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യത്തിൽ പറയാണ്, മുന്നും പിന്നറ പുരുഷനം എന്നൊക്കെ കുറച്ചുപേരുള്ള ഒരു വലിയ ജനസമൂഹം തന്നെ ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് പറഞ്ഞു അവനെ സ്വീകരിക്കുന്നുണ്ട്. കർത്താവ് മുമ്പോട്ട് പോകുമ്പോൾ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു, അതിനുശേഷം അത്തിയെ ശപിക്കുന്നു, അതിനുശേഷം 2 പുത്രന്മാരുടെ ഉപമ പറയുന്നു, 3-ാമത് വേറൊരു ഉപമ പറയുകയാണ്, ദുഷ്ടനായ മുന്തിരിത്തോട്ടത്തിക്കാരുടെ ഉപമ പറയുകയാണ്. ഈ ഉപമകളെല്ലാം ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഉപമയുടെ അവസാനം കർത്താവ് പറയുന്ന ഒരു വാക്യം എന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. അത് 21-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
42 വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല അതായത് യേശുക്രിസ്തു പറയാണ് ദൈവത്തിന്റെ ആത്മീയ ഗൃഹം പണിയാൻ വേണ്ടിയിട്ട് ദൈവം ഇട്ട ഒരു മൂലക്കല്ലാണ് യേശുക്രിസ്തു എന്ന മൂലക്കല്ല് ഈ മൂലക്കല്ലിന്മേൽ പണിയാനായിട്ട് ദൈവം ഉദ്ദേശിച്ച ആത്മീയ ഗൃഹം ഇസ്രായേൽ ജാതി എന്നുള്ള ആ ജാതി തന്നെയാണ് എന്നാൽ വീട് പണിയേണ്ടവർ തന്നെ ആ കല്ലിനെ തള്ളിപ്പറഞ്ഞു അതുകൊണ്ട് ദേർഫോർ ദൈവരാജ്യം നിങ്ങളുടെ പക്കലിൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ചെയ്തു ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അതിനെ തൂളിപ്പിക്കുമെന്നുണ്ട് ഈ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കുറിച്ചാകുന്നു പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി അന്നേരം വളരെ കൃത്യമായിട്ട് കർത്താവിന്റെ ഉപമ കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടു ഇവർക്ക് മനസ്സിലായി മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രമാർക്കും ഈ യഹൂദാജനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവർക്ക് മനസ്സിലായി ഇത് തങ്ങളെ കുറിച്ചാകുന്നു പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കാൻ ശ്രമിച്ചു അന്നേരം കർത്താവ് ഇവിടെ ഒരു കാര്യം പറയാണ് ഒരു മൂലക്കല്ലുണ്ട് ദൈവം വിട്ടൊരു മൂലക്കല്ല് ഈ മൂലക്കല്ലിന്മേൽ പണിയപ്പെടേണ്ടതിന് പകരം ഈ മൂലക്കല്ലിന്മേൽ തട്ടി ഇഴറിപ്പോവുകയാണ് ഇസ്രായേലിന്റെ ജാതിയിൽ ഒരു വലിയ സമൂഹം ചെയ്യുന്നത് ദൈവം എന്ത് ചെയ്തു ദൈവം ഇവർക്ക് പകരമായി ജാതികളെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ അടുത്ത ദിവസങ്ങളിലേക്ക് ഇന്നത്തെ എന്റെ സമയം തീർന്നുകൊണ്ട് അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ അത് വിശദീകരിക്കാം ഈ മൂലക്കല്ലിന്മേൽ തട്ടി യഹൂദ ജാതിയിലെ ഒരു വലിയ വിഭാഗം വീണു പോയെങ്കിലും ദൈവം അവരിൽ തന്നെ ഒരു ശേഷിപ്പിനെ നിലനിർത്തിയിട്ട് അവരുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരോട് ചേർന്ന് ജാതികളെയും കൂടി ചേർത്ത് ആത്മീയഗ്രഹമായിട്ട് പറഞ്ഞു അത്ര ദിവസം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ മേൽ ആത്മീയഗ്രഹമായി പണിയപ്പെടുന്ന ദൈവസഭയെ പണിതതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യഹൂദ ജാതി ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ദൈവം പറഞ്ഞത് ഇസ്രായേൽ എന്ന ജാതി ഒരു ജാതി എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല എന്നാണ് അവിടെ പറഞ്ഞത് അതാണ് റോമലേഖനത്തിലേക്ക് മുമ്പോട്ട് വരുമ്പോൾ പറഞ്ഞത് ദൈവം അവരിൽ തന്നെ വ്യക്തികളെ നിലനിർത്തിയിട്ട് അവരെ തന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് അതിന്റെ മുകളിലേക്ക് ജാതികളെയും യഹൂദനെയും ചേർത്ത് ഒരു ആത്മീയ ഗ്രഹമായി ദൈവം പണിഞ്ഞ് ദൈവത്തിന്റെ പണി മുമ്പോട്ട് കൊടുത്തിരിക്കുന്നു ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പോകുമ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളുടെയും എല്ലാം ഒരു സ്പിരിച്വൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് ഞാൻ ഈ പറയുമ്പോൾ എൻ ടൈംസിലെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പലരും ചിന്തിക്കുന്നത് പോലെ ചില ഡീറ്റെയിൽ പ്രൊഫസീസോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കുന്നത് ബൈബിൾ പ്ലെയിൻ ആയിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയങ്ങൾ നമ്മൾ മുമ്പോട്ടില്ല അടുത്ത ദിവസങ്ങളിലേക്ക് നിൽക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ദൈവസഭയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇസ്രായേലിനെ പറ്റിയും ദൈവസഭയെ പറ്റിയും ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യുന്നുള്ള കാര്യങ്ങൾ മുമ്പോട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം